നല്ല മഴ അമ്മേനോട് അടി കിട്ടുന്ന ആർക്കായിരിക്കും? ഇതൊക്കെ എനിക്ക് സുഖമല്ല, നീ കേട്ടില്ലേ, എനിക്ക് സുഖമല്ല. എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാനും ജലയ്ക്ക് മോനും ഉണ്ട് ഇവിടെ. ഞാൻ കുറച്ച് നേരത്തെ ഒരു വീഡിയോ എടുത്തിട്ടിരിക്കുകയാണ്. അപ്പം ഭയങ്കര മഴയാണ്, രാവിലെ ആയിക്കഴിഞ്ഞാൽ ഭയങ്കര മഴയാണ്. രാവിലെ മാത്രമല്ല കേട്ടോ, രാത്രിയും ഭയങ്കര മഴയാണ്. അപ്പോൾ ഈ വീഡിയോ എടുത്തു കഴിഞ്ഞപ്പോഴാണ് വീഡിയോ ഭയങ്കര ലോങ് ആയി. അതുകൊണ്ട് തന്നെ ഡേ ഇൻ മൈ ലൈഫ് ഞാൻ രണ്ട് പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ രാവിലെ ഒരു ചായ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ, ഞാൻ ലക്കിമോന് മാത്രമേ ഉള്ളൂ. അപ്പം ചായ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് ടൈം കഴിഞ്ഞിട്ട് ഞാൻ ഹെയറിൽ എണ്ണ ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഒരു ഹെയർ കെയർ വീഡിയോ ഉണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പം എന്തായാലും നമ്മളിവിടെ നെണീക്കട്ടെ കേട്ടോ. അപ്പോൾ ലക്കിമോനും ഇവിടെ ഉണ്ട്, ഞാൻ ഇവിടെ നെണീച്ചിട്ട് നമുക്ക് ബാക്കി വീഡിയോ കാണാം. അപ്പം നേരത്തെ ഞാനും ലക്കിമോനും കൂടിയിട്ട് ഞാൻ ഒരാളോട് ചായ ഉണ്ടാക്കി കുടിച്ചിട്ടോ, വെറുതെ ഒരു ചായ ഉണ്ടാക്കി. ലക്കി അങ്ങനെ ഫുഡൊക്കെ അയച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഭയങ്കരമായിട്ട് കുറേ ഉണ്ടായിരുന്നു കേട്ടോ ബാക്കിയുള്ള ആൾക്കാർ. അപ്പോൾ ഒന്ന് നോക്കുക, മഴ വരാനായിട്ടുണ്ട്. നീ പേടിക്കണ്ട, ഭയങ്കര പേടിയാണ്, പേടിക്കണ്ട കേട്ടോ. ഞാനില്ലേ, അതാണോ നിന്റെ പേടി? ഞാനുള്ളതാണോ നിന്റെ പേടി? ഞാൻ ഉണ്ടാവല്ലോ, പേടിക്കണ്ട കേട്ടാ. ആഹാ, നല്ല മഴ ഓടിക്കല്ലോ. അങ്ങനെ ശക്തിയായ മഴ പെയ്തപ്പോൾ ഞാനും ലക്കിയും കൂടി അകത്ത് പോയി. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് നമുക്കൊരു ഹെയർ കെയർ ചെയ്യാം. കാര്യമായിട്ട് ഹെയർ കെയർ ചെയ്യുന്നില്ല, അതിന് പകരം ഒരു ഓയിലാണ് ചെയ്യുന്നത്. ഒന്ന് ജസ്റ്റ് ഓയിൽ ഇടുകയാണ്. അപ്പോൾ ഇത് ഹെയർ ബോട്ടിൽ നിങ്ങളിങ്ങനെ കിടക്കുന്ന അഴുക്കായി കിടക്കുന്ന കണ്ടിട്ടൊന്നും വിചാരിക്കേണ്ട, ഞാൻ കുറേ കാലമായി, ഇതൊരു 6 മാസം മുമ്പേക്കോ വാങ്ങിയതാണ്. പക്ഷേ എന്തോലും ഞാൻ ഈ ഒരു ഇതിനകത്ത്, കാരണം പ്രസ് ചെയ്യുമ്പോൾ ആ ബോട്ടിലിൻ്റെ സൗകര്യമാണ് കേട്ടോ, എടുക്കാനുള്ള സൗകര്യം കൊണ്ട് ആ ബോട്ടിലാണ് യൂസ് ആക്കാറുള്ളത്. ഇത് പ്രകൃതിയുടെ ഓയിലാണ്. പുതിയ ബോട്ടിൽ വന്നാലും ഈ ബോട്ടിൽ ഞാൻ കളയാതെ വെച്ചിട്ട് ഈ ബോട്ടിലാണ്, ഈ ബോട്ടിലേക്ക് ഒഴിച്ചിട്ടാണ് യൂസ് ആക്കാറുള്ളത്. വേറെ ബോട്ടിൽ എന്നാൽ ഞാൻ ഈ ബോട്ടിലേക്ക് ആക്കും. ഇതും ഞാനായിട്ട് അങ്ങനെ ഒരു ആത്മബന്ധമുണ്ട്. മാത്രമല്ല, എടുത്ത വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഓയിൽ എടുത്തപ്പോൾ ഈ ഒരു ബോട്ടിലാണ് കിട്ടിയത്. പിന്നെ ഞാൻ ഇതന്നെ വെച്ച് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ കാണുന്ന ഒരുപാട് ഹെയറുള്ള ബോയ്സും ഗേൾസൊക്കെ ഇങ്ങനെ റീല് ചെയ്യുന്ന കാണില്ലേ, ഭയങ്കര ട്രെൻഡിങ്ങിൽ വന്ന അങ്ങനെ കണ്ടപ്പോൾ ഞാൻ ഇത് അമ്മയ്ക്ക് വാങ്ങിക്കൊടുത്തതാണ്. അപ്പം എൻ്റെ വീഡിയോസ് കാണുന്ന ആൾക്കാർക്ക് അറിയാമായിരിക്കും ഞാൻ എന്താ പറയുക, എണ്ണയിനോടൊന്നും വലിയ താല്പര്യമില്ലാത്ത ആളാണ്. എങ്കിലും ആഴ്ചയിലും മാസത്തിലൊക്കെ തേക്കുമ്പോൾ ഞാൻ ഇത് തേക്കാൻ തുടങ്ങി. കാച്ചി എണ്ണ ഇല്ലാത്ത സമയത്ത് തേക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല വ്യത്യാസം തോന്നി, ടെക്സ്ചറിനകത്തൊക്കെ നല്ല വ്യത്യാസം കാണാൻ വേണ്ടി തോന്നി. ഞാൻ ഡെയിലി ബേസിൽ തേക്കാറില്ല കേട്ടോ. പിന്നെ അമ്മയ്ക്കും നല്ല വ്യത്യാസം കണ്ടു. ഇത് ഓൺലൈനിലായിട്ടും അതുപോലെ തന്നെ ഓഫ്ലൈനിലും കിട്ടുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്തിട്ട് വേണം ഹെയറിൽ തേച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് കളയാം. അപ്പോൾ എണ്ണ തേച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വാഷ് ചെയ്യാന്നുള്ള രീതിയിൽ ഇരിക്കുകയാണ്. മഴയുള്ളതുകൊണ്ട് ഒരു മടിയുണ്ട്. അപ്പം നിങ്ങളിത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഈ വ്ളോഗിൻ്റെ ഫസ്റ്റ് പാർട്ടാണ്, സെക്കൻഡ് പാർട്ടുമായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം. അതുവരെ ടാറ്റാ ബൈ ബൈ, സീ യു.